ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയോ ബീറ്ററോ അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം, മിൽക്ക് മെയ്ഡ് ഇതൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഈ ഒരു കസ്റ്റാർഡ് പൗഡറാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 ലിറ്റർ വരുന്ന ഐസ്ക്രീമിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മാത്രം മതി. അടുത്തതായിട്ട് ഇതിലേക്ക് നോർമൽ മിൽക്ക് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതായത് ചൂടുള്ളതോ തണുത്തതോ അല്ലാത്ത പാലാണ് ഉദ്ദേശിച്ചത്. ഇനി ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു തരി പോലും കട്ട ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കണം നമുക്കിതിനെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. നമുക്ക് ആദ്യം കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കണം. ഇതിനായിട്ട് 2 കപ്പ് പാല്, അതായത് 1 ലിറ്റർ പാലാണ് വേണ്ടത്. ഈ പാലിനെ നമുക്കൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഒന്ന് ശ്രദ്ധിക്കാവുള്ളൂ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കിതൊരു കറക്റ്റ് അളവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. തിളച്ചു വന്നിട്ട് വേണം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ചു വന്നു. പാട ഒട്ടും തന്നെ കെട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ട് വേണം ഇതിനെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറിയ തരികൾ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിനെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അതായത് പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കൈവിടാതെ മീഡിയം ടു ലോ ആക്കി കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ആക്കി കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകരുത്, അപ്പോൾ പണി പാളും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനെ തണുക്കുവാനായിട്ടൊന്ന് മാറ്റിവെക്കണം. അപ്പോൾ ഇങ്ങനെ മാറ്റിവെക്കുന്ന സമയത്തും ഇടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അങ്ങനെ വെച്ച് പോകണ്ട, അപ്പോഴും പാട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതിനെ വേറെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ വല്ല കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് ഇളകി യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റിവെക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പതുക്കെ ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ടൈറ്റുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ വേണം. ലൂസാണെങ്കിൽ എന്തെങ്കിലും ഒരു കവർ വെച്ചിട്ട് വേണം നിങ്ങൾ അടച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഇതിനെ ഒന്ന് ഫ്രീസ് ചെയ്യണം. 2 മണിക്കൂർ മിനിമം ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് എടുക്കാം. ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പണിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2 മണിക്കൂറിന് ശേഷം എടുക്കുന്നത്. കണ്ടില്ലേ, സെറ്റായിട്ടില്ല. പക്ഷേ സൈഡുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ക്രിസ്റ്റൽസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിസ്റ്റൽസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്ലെൻഡറിലോട്ട് ഇതിനെ ഒന്ന് മാറ്റണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു 4 മിനിറ്റ് നോർമൽ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്ടല്ലോ, ഒട്ടും തന്നെ ഇപ്പോൾ ക്രിസ്റ്റലൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ആ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മിനിമം 8 മണിക്കൂർ, അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് നമുക്ക് ഇതിനൊന്ന് ഫ്രീസ് ചെയ്യണം.
എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു നല്ല ഐസ്ക്രീം ബൗളിലോട്ട് മാറ്റാം. നമുക്കിതിന് കൂടുതൽ ഡെക്കറേഷനോ അതുപോലെ നട്ട്സ് ചോക്ലേറ്റ് ക്രീം ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നല്ല ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള ഐസ്ക്രീം ആയിരുന്നു. പിന്നെ ഞാനിത് കുറച്ച് നേരം കൂടുതൽ പുറത്ത് വെച്ച കാരണം കൊണ്ട് ഒന്ന് ചെറുതായിട്ട് മെൽട്ടായിട്ടുണ്ട്. അതായത് വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് കുറച്ചൊന്ന് മെൽട്ടായതാണ്. ഇതിന് മുകളിലായിട്ട് ഞാനൊരു അല്പം ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് കാണാൻ ആരും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. മൈ കിച്ചൺ ഷിഫാസിൽ സ്റ്റേ ട്യൂൺ ഓൾവേസ് സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.